ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ കരീം. ഇന്ന് ഞാനൊരു ഇഫ്താർ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റമദാനായിട്ട് ഞാൻ ഇതുവരെ ഇഫ്താർ വ്ളോഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഇഫ്താർ പാർട്ടിയുടെ വീഡിയോസ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വെസ്റ്റ് ബേയിലുള്ള ഹിൽട്ടൺ ദോഹയിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ പാർട്ടി ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ വാലൽ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹിൽട്ടൻ്റെ അകത്തേക്ക് കയറി. ഹിൽട്ടൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ. അവരുടെ ലോബിയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കറക്റ്റ് ടൈമിനാണ് അവിടെ എത്തിയത്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെയാണ് നമ്മൾ അവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തെ വീഡിയോസൊന്നും കൂടുതലായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ലയാലി റെസ്റ്റോറൻറ്റിലാണ്. ഇതിനകത്ത് വേറെയും റെസ്റ്റോറൻറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവർ ലയാലി റെസ്റ്റോറൻറ്റ് ഇഫ്താർ പാർട്ടി ഒരുക്കിയിട്ടുള്ളത് ഔട്ട്സൈഡിലാണ് കേട്ടോ. ഇവരുടെ പൂൾ ഏരിയയിലാണ് ഇവർ പാർട്ടി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കണ്ടപ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇവർ സിറ്റിംഗ് ഏരിയ ഒരുപാട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പൂൾ ഏരിയ തന്നെ ഒരുപാട് വലുതാണ്. പിന്നെ ഈ പൂൾ ഏരിയ എന്ന് പറയുന്നത് ബീച്ച് സൈഡാണ്. നമുക്ക് ഇവിടുന്ന് ബീച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിലൂടെ ബോട്ടൊക്കെ പാസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബീച്ചിൻ്റെ ഭാഗത്തും ഇവർ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സീറ്റും ബുക്കഡായിരുന്നു കേട്ടോ. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ സിറ്റിംഗ് ഏരിയ മാത്രമല്ല, ഇവരുടെ ഫുഡും ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഔട്ട്സൈഡിൽ തന്നെയായിരുന്നു. അതൊക്കെ ശരിക്കും കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അധികം ചൂടും അധികം തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത് നല്ലൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഒരുപാട് ടൈപ്സ് ഫുഡ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് നട്ട്സ്, ടൈപ്സ് ഓഫ് ഡേറ്റ്സ്, ഡെസേർട്ട്സ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അറബിക് ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു, കുനാഫ, ഉമ്മോലി പോലെയുള്ള ഡെസേർട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ടൈപ്സ് ഓഫ് സാലഡ്സ്, അറബിക് സാലഡ്സ്, സൂപ്പ്, പിന്നെ ഫിഷിലാണെങ്കിൽ മസിൽസ്, നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, പ്രോൺസ്, സ്ക്വിഡ്, പിന്നെ ബേക്ക് ചെയ്തിട്ടുള്ള ഫിഷ്, അങ്ങനെ ഫിഷിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ നമ്മുടെ ബീഫ്, ചിക്കൻ, ഇതിലൊക്കെ ഡിഷസ് വേറെ ഉണ്ടായിരുന്നു. റൈസ് ഐറ്റംസ് ആണെങ്കിലും മട്ടനും ചിക്കനൊക്കെ റൈസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്പ്രിംഗ് റോള്, സമോസ ഹരീസ്, പിന്നെ ഡ്രിങ്ക്സ് ആണെങ്കിൽ ജ്യൂസസ് ഉണ്ടായിരുന്നു, കോഫി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പാസ്ത, നൂഡിൽസ് പോലെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. ഫുഡിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഫോർക്ക് ആൻഡ് നൈഫ് ജേണിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നോമ്പൊക്കെ തുറന്നു, ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അത്യാവശ്യം എല്ലാ ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ ഈ പുറത്തിരുന്നിട്ടുള്ള ഫുഡ് കഴിക്കലേ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ശരിക്കും നല്ല ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ഇവർ റമദാൻ്റെ ലൈറ്റിങ്ങൊക്കെ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുൾ മൂണാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ തന്നെ റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കാണുമ്പോൾ എല്ലാം കഴിക്കണം, എല്ലാം ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞപ്പോൾ പിന്നെ ഫുഡിൻ്റെ ഭാഗത്തേക്ക് തന്നെ നോക്കാനേ കഴിയുന്നില്ല, അത്ര വലിയ ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താർ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.